അടുത്ത സിലോപ്പി റോസ്റ്റ് പോലത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കറിക്ക് ഗ്രേവിക്ക് കട്ടി കൂടുതലാണ്. ഈ ആലപ്പുഴ ഭാഗങ്ങൾ ഏറ്റവും അധികം കിട്ടുന്നൊരു സാധനമാണ് കരിമീനും അതുപോലെ തന്നെ സിലോപ്പി. ഇതിൻ്റെ ഗ്രേവി മാത്രം കഴിച്ചാൽ മതി, ഇത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സാധനമാണ്. കൊടംപുളി ഇട്ട് വെച്ച സാധനമാണ്. അടുത്ത വരാൽ പൊള്ളിച്ചൊരു സാധനമാണ്. ഇത് വളരെ ഔഷധ ഗുണമുള്ളൊരു സാധനമാണ്. മാത്രമല്ല ഈ ആലപ്പുഴ മേഖലയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു സാധനമാണ് വരാൽ. ചില തെക്കൻ വടക്കൻ ഷാപ്പുകളിൽ കിട്ടാത്തൊരു സാധനമാണ് ഈ വരാൽ. ഇവിടെ യഥേഷ്ടം കിട്ടുന്ന സാധനമാണ് വരാൽ. ഇത് എടുക്കുമ്പോൾ ആറ്റുമീനായതുകൊണ്ട് തന്നെ ഭയങ്കര പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 2 തവി വെച്ച് ഞാൻ എടുക്കുന്നത് വരാൽ. ഇത് സിലോപ്പി കറി വെച്ചതാണ്. നേരത്തെ നമ്മൾ സിലോപ്പി ഒരു ഗ്രേവി കട്ടിക്കുള്ള സാധനമായിരുന്നു. ഇത് പക്ക കറിയാണ്, പക്ക കറി വെച്ചതാണ്. കൊടംപുളി ഇട്ട് വെച്ച സിലോപ്പി കറിയാണ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ മാലൂർ ഷാപ്പ് എന്ന് പറയുന്നത് ഒരു തനി നാടൻ ഷാപ്പാണ്, നാട്ടും പുറത്തെ സാധനമാണ്. അതുകൊണ്ട് തന്നെ മത്തിക്കറി, കൊടംപുളി ഇട്ട് വെച്ച മത്തിക്കറി, എണ്ണാമെങ്കിൽ എണ്ണിക്കോ, ഇത്ര മത്തി ഉണ്ടെന്ന് എണ്ണാമെങ്കിൽ എണ്ണിക്കോ.